പത്തനംതിട്ടയിലും ആൾക്കൂട്ടത്തിനടുവിൽ ഒരു ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ പോലെ ആളുകൾ തിരിച്ചറിയുന്ന ഒരാൾ ഈ ആൾക്കൂട്ടത്തിനടുവിൽ അദ്ദേഹമുണ്ട്. രൂപഭാവം കൊണ്ട് മാത്രമല്ല ജീവിത നിലവാരം കൊണ്ടും ആദർശം കൊണ്ടും എൻ്റെ റോൾ മോഡലാണ് ഉമ്മൻചാണ്ടി. ഞാൻ അദ്ദേഹം ആകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും, പക്ഷേ അങ്ങനെ പറ്റത്തില്ലല്ലോ. ഈ ഉമ്മൻചാണ്ടിയെ പോലെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണോ എപ്പോഴും? ഞാൻ എപ്പോഴും അതാ എനിക്കിഷ്ടം, അതിനുള്ള ശ്രമം നടത്തും. പക്ഷേ എനിക്ക് ആളുകളെ കിട്ടാറില്ല, കാരണം ഞാൻ കൃഷിക്കാരനാണ്. എങ്കിൽ പോലും മാക്സിമം ജനങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ എപ്പോഴും ഉണ്ട്. ഇവരൊക്കെ എന്നെ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കും. ജനം ഒരാളെന്നെ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷം. കാരണം ഒരു നല്ല മനുഷ്യനെ ആ ഞാനിലൂടെ ഓർക്കപ്പെടുന്നുള്ള ഇപ്പോഴും എന്നെനിക്ക് സന്തോഷമുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ എന്ന് പറയുമ്പോഴേ ഈ മുടിയും ഈ രൂപവും ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ അത് അങ്ങനെ ആയിരുന്നു? ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എനിക്ക് അലസ്യമായ ജീവിതമാണ്, എൻ്റെ മുടിയൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഈ ഷാളും ഒക്കെ ഒന്ന് ഇട്ടെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും. ബാക്കി മൊത്തത്തിൽ എൻ്റെ റോൾ മോഡലാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ എപ്പോഴും കുറേ ഫയലുകളും ആളുകളുടെ ഇതും കാണും. അപ്പോൾ ഇതെന്താ ഈ ഫയലും ഇതുമൊക്കെ? എനിക്ക് കയ്യിൽ ഫയലുകളൊക്കെ ഉണ്ടാവും. ഞാനും ഇവിടെ പൊതുജനങ്ങളിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനമല്ലേ. ആ സാമൂഹ്യ പ്രവർത്തന നിലയിൽ ഞാൻ ജനങ്ങളുടെ ആവശ്യങ്ങളും വികാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളാണ്. പിന്നെ എല്ലാം ഒന്നും പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലെ അധികാരപൂർവ്വങ്ങളൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. എങ്കിൽ പോലും മലപ്പുറം പഞ്ചായത്തിലെ വിഷയങ്ങൾ, ബാങ്കുമായ വിഷയങ്ങൾ, പൊതുജനങ്ങളുടെ വിഷയങ്ങളൊക്കെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് ചാനലിലൂടെയും മറ്റും ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷമാകുകയാണ്. ഈ ഒരു വർഷമാകുമ്പോൾ എവിടെയെങ്കിലും പോയപ്പോഴേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആളുകൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ വിളിച്ച സംഭവങ്ങളോ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴും ഉമ്മൻചാണ്ടി ഇല്ലാത്തപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയാൽ ഇന്നും എനിക്ക് ഏറ്റവും വലിയ ആവേശം നൽകുന്ന കാര്യം അതാണ്. എന്നോട് പലരും പറയാണ്ട് പുതുപ്പള്ളിക്ക് പോകരുത് രാത്രിയിലെങ്കിലും, ആളുകൾ പേടിച്ചു പോകും. ഈ ഇടയ്ക്ക് എന്നെ നിങ്ങൾ പുതുപ്പള്ളി പോകരുത്, ആളുകൾ പേടിച്ചു പോകും എന്ന് പറയുന്നത്. പക്ഷേ അത്ര കണ്ട് രൂപമാകുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇതുപോലെ അപരൻ അദ്ദേഹത്തിനുണ്ട്? സൂക്ഷ്മമായിട്ടും അദ്ദേഹം പത്തനംതിട്ട ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം 20 മണിക്കൂറും അവിടെ ചെലവഴിച്ച് നിന്ന ആളാണ് ഞാൻ. ആ സമയത്ത് അന്നത്തെ DCC പ്രസിഡൻറ്റ് ഉമ്മൻചാണ്ടിയോട് പറയുന്നു, ഈ ആളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു, തിരിച്ചു നോക്കിയിട്ട് ശരിയാണെന്നല്ലോ എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം അവതരിക്കുകയുണ്ടായി. മൈലപ്രയിലെ ഗീവറി സച്ചാൻ ഉമ്മൻചാണ്ടിയായി ഇനിയും ജീവിതം തുടരുകയാണ്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.